രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അതിവിപുലമായ തയ്യാറെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പൂർത്തിയാക്കേണ്ടത്. സുരക്ഷാ സംവിധാനം ഒരുക്കുന്നത് മുതൽ ഉദ്യോഗസ്ഥ വിന്യാസമടക്കം ചെലവ് നിരീക്ഷിക്കൽ ഉൾപ്പെടെ നിരവധിയാണ് ചുമതലകൾ. പഴുതടച്ച് ഇവയെല്ലാം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് ഇന്നു മുതൽ തയ്യാറെടുപ്പ് ആരംഭിക്കുന്നത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മുഖ്യ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഇന്നു മുതൽ രണ്ട് ദിവസങ്ങളിലായി ഡൽഹിയിലെ കമ്മീഷൻ ആസ്ഥാനത്ത് നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കും. പ്രധാനമായും സുരക്ഷാ വിഷയങ്ങളാണ് ആദ്യ ദിവസം ചർച്ചയാകുക. കേന്ദ്രസേനകളുടെ വിന്യാസത്തിന്റെ കാര്യത്തിലും സംസ്ഥാന പോലീസിനെ ചുമതലയേൽപ്പിക്കുന്നത് സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആവശ്യമായ ഉദ്യോഗസ്ഥരുടെ സംസ്ഥാനം തിരിച്ചുള്ള കണക്കും ബൂത്തുകളുടെ എണ്ണം സംബന്ധിച്ച ധാരണയും രൂപപ്പെടുത്തും. രണ്ടാം ദിവസമായ നാളെ സാമ്പത്തിക കാര്യങ്ങളുടെ ചർച്ചയ്ക്കാണ് മാറ്റിവച്ചിട്ടുള്ളത്. ആകെ തെരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച ഏകദേശ ധാരണയാണ് നാളെ ഉണ്ടാവുക. വോട്ടർമാരിൽ അവബോധം സൃഷ്ടിക്കാനുള്ള വിപുലമായ പരിപാടികളുടെ ആസൂത്രണവും രണ്ടു ദിവസങ്ങളിലായി ഡൽഹിയിൽ പൂർത്തിയാകും. ഡൽഹിയിലെ യോഗത്തിന് ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളിലും സന്ദർശനം നടത്തി സാഹചര്യം നേരിട്ട് ബോധ്യപ്പെടും. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക. ഇപ്പോഴത്തെ തീരുമാനമനുസരിച്ച് മാർച്ച് രണ്ടാം വാരത്തിന് മുമ്പ് തന്നെ പെരുമാറ്റച്ചട്ടം രാജ്യത്ത് നിലവിൽ വരും. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യ മികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.